മനുഷ്യൻ എത്രത്തോളം, പുതിയ സമൂഹം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മെക്സിക്കോയിലെ വലിയ എഴുത്തുകാരൻ ഡേവിഡ് ടോസ്കാന അടുത്തിടെ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയും, അദ്ദേഹം ആ ലേഖനത്തിൽ കൊടുത്ത തലക്കെട്ട് ദ കൺട്രി ദാറ്റ് സ്റ്റോപ്ഡ് റീഡിങ് എന്നാണ് പറഞ്ഞത്. തൻ്റെ രാജ്യത്ത് രാജ്യം വായന അവസാനിപ്പിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിലാപങ്ങളാണ് ആ ലേഖനത്തിലുള്ളത്. അദ്ദേഹം പറയുന്നു, മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് വിദ്യാഭ്യാസമുള്ളവർ വളരെ കുറവും വിവരമുള്ളവർ വളരെ കൂടുതലുമായിരുന്നു. ഇന്ന് തൻ്റെ രാജ്യത്ത് വിദ്യാഭ്യാസമുള്ളവർ ധാരാളം ഉണ്ടായിരിക്കുന്നു, പക്ഷേ വിവരമുള്ളവർ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡേവിഡ് ടോസ്കാന മെക്സിക്കോയെ കുറിച്ച് പറയുന്നത് ഏറെക്കുറെ നമ്മുടെ ദേശത്തെ കുറിച്ചും യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സത്യമാണ്. വിവരം എന്ന് പറയുന്നത് ക്രിസ്മസ്ഥലത്തിൽ ഉത്തരം പറയുവാനുള്ള വിവരമല്ല, ജീവിതത്തെ സംബന്ധിച്ച യഥാർത്ഥ ജ്ഞാനമാണ് എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ ജീവിതത്തെ സംബന്ധിച്ച് ജീവിതം നമുക്ക് കാത്തു സൂക്ഷിക്കാനുള്ളതാണ്, അത് പൊരുതാനുള്ളതാണ്, അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ളതാണ് എന്നുള്ള ഒരു വലിയ മഹത് സന്ദേശം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇനിയെങ്കിലും പകർന്ന് കൊടുക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ വന്നു പിറന്ന ഓരോ മനുഷ്യ ജീവിക്കും ഒരു ലക്ഷ്യമുണ്ടാകുന്നു, ആ ലക്ഷ്യത്തിലേക്കുള്ള യഥാർത്ഥ ചുവടുവെപ്പാണ് അവൻ്റെ ജീവിതം എന്നും അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ഇടത്തിൽ വെച്ചാണ് മനുഷ്യൻ ചിലപ്പോഴെങ്കിലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ദുരിതത്തിലേക്ക് ഇറങ്ങി പോകേണ്ടി വരുന്നത് എന്നുള്ളത്. ഇന്നത്തെ പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അവരുടെ ആത്മവിശ്വാസമില്ലായ്മയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു പരീക്ഷയിൽ 99% മാർക്ക് വാങ്ങിയില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കാലമാണ് ഇത്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിശ്ചയമായിട്ടും ഒന്നോ രണ്ടോ മരണ വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നു. നമ്മൾ കുട്ടികളുടെ മേൽ വെക്കുന്ന അമിത പ്രതീക്ഷകൾ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തോൽവിയെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു തലമുറ ഇന്ന് നമ്മുടെ മുന്നിൽ വളർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റെല്ലാ സൗകര്യങ്ങളും, പണം കൊണ്ട്, മറ്റു കാര്യങ്ങൾ കൊണ്ട്, സുഖസൗകര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ അവരുടെ മുന്നിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു വിത്ത് വാങ്ങി കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഇറോംസറിനെ കുറിച്ച് നമ്മൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ തോറ്റുപോയ ഒരു വനിത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 16 വർഷത്തെ നിരാഹാര സത്യാഗ്രഹത്തിന് ശേഷം അവർ എന്ത് നേടി എന്ന് ചോദിച്ചാൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ ഒന്നും നേടിയില്ല. ഒരു ഇലക്ഷൻ മത്സരിച്ചിട്ട് എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല. പക്ഷേ ലോകമുള്ളിടത്തോളം കാലം, ജനാധിപത്യ വിശ്വാസമുള്ളിടത്തോളം കാലം, മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിടത്തോളം കാലം ദോഷമുള്ള എന്ന പേര് ഓർമ്മിക്കപ്പെടുന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തോറ്റുപോകാൻ ചില മത്സരങ്ങളിൽ, ചില ജീവിതങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റുപോകാൻ കൂടി ഉള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിലുള്ള വിജയത്തിലേക്കുള്ള പാതയിൽ എത്തിച്ചേരുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ നമുക്കറിയാം, അവരുടെ ഒരു 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 സിനിമ കണ്ടാൽ ആ സിനിമയിലെ നായകൻ മരിക്കുന്നത് പോലും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. ഒരു ക്രിക്കറ്റ് കളി കണ്ടാൽ ഇന്ത്യ നോക്കുന്ന ഒരു കളി കണ്ടിരിക്കാൻ നമ്മളുടെ ഒരു തലമുറ പുതിയ തലമുറയിലെ കുട്ടികൾക്കും ഇഷ്ടമില്ല. കാരണം അവർക്ക് വിജയിക്കുന്ന കളികൾ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ തോക്കാൻ കൂടി ഉള്ളതാണ് ജീവിതം എന്ന് നമുക്ക് പറയണം. ഓണം കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഓണത്തിന്റെ യഥാർത്ഥ അന്തസത്ത എന്താണ് എന്ന് ചോദിച്ചാൽ, ഓണം കേരളത്തിൽ മാത്രം ആഘോഷിക്കുമ്പോൾ അത് തോറ്റുപോയവന്റെ ഉത്സവമാണ് എന്നുള്ളതാണ്. മറ്റെല്ലാ ഉത്സവങ്ങളും ജയിച്ചവന് വേണ്ടിയാകുമ്പോൾ നന്മയുടെ പേരിൽ, നന്മ ചെയ്തതിന്റെ പേരിൽ ശിരസ് വിളിച്ച് കൊടുത്ത് തോറ്റുപോയ ഒരു മനുഷ്യനെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്ന ഉത്സവമാണ് ഓണം. അതുകൊണ്ടാണ് കേരളം ഓണത്തോളം മഹത്തരവും സുന്ദരവുമായി മാറിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തോറ്റുപോയ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. 13-ാമത്തെ വയസ്സിൽ നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ വല്ലാതെ തോറ്റുപോയ മനുഷ്യൻ ഇന്ന് ലോകത്തിന്റെ വിളവായി പ്രകാശമായി നിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോഴാണ് തോൽവിയുടെ യഥാർത്ഥ വിലയും വിജയവും എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അത്തരത്തിൽ തോൽവിയുടെ യഥാർത്ഥ മധുരം എന്താണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഇനിയും കുറിപ്പ് വരുന്നതിന് മുമ്പ് ഞാൻ നിശ്ചയമായിട്ടും അവസാനിപ്പിക്കാം. 2004 ഒളിമ്പിക്സിൽ മാരത്തോൺ ഓട്ട മത്സരങ്ങൾ നടക്കുകയാണ്. ബ്രസീലിയൻ ഓട്ടക്കാരനായ വാണ്ടി ദിലീപ ഒന്നാമതായി ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം മാരത്തോൺ ഓട്ട മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ
മണിക്കൂറിലധികം നീളുന്ന സുദീർഘമായ ഓട്ട മത്സരമാണ് സ്വയത്തെ 2 മിനിറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ മത്സരം തീരാൻ. തൊട്ട് പിന്നാലെ യൂറോപ്യനായ ഓട്ടക്കാരനും അതിന് പിന്നാലെയായ ഈ അമേരിക്കക്കാരനായ ഓട്ടക്കാരനും ഓടി വന്നുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ നിന്നും ഭ്രാന്തനായ ഒരു മനുഷ്യൻ ചാടി ഇറങ്ങി വന്ന് ഈ ബ്രസീലിയൻ ഓട്ടക്കാരനായ വടകരയിലെ കെട്ടിപ്പിടിച്ച് ജനക്കൂട്ടത്തിനിടയിലേക്ക് പോകുന്നത്. എല്ലാവരും പദ്ധതി പോലീസും പേരന്മാരും എല്ലാം പദ്ധതി എല്ലാവരും കൂടി ചേർന്ന് വടകരയിലെ തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും തന്റെ പിന്നാലെ ഓടി വന്നിരുന്ന രണ്ടുപേരും മുന്നിൽ കയറി ഓട്ടം കഴിഞ്ഞിരുന്നു. പണ്ടെങ്കിൽ നിയമം പറഞ്ഞില്ല, നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളായിരുന്നെങ്കിൽ അപ്പോ അവിടെ വീണ്ടും കരഞ്ഞ് നിലവിളിച്ച ആ മുഴുവൻ സീൻ ഉണ്ടാകുമായിരുന്നു. പക്ഷെ വണ്ടി നിയമം തകർന്നില്ല, വീണ്ടും അദ്ദേഹം ഓടാൻ തുടങ്ങി. ഓടി ഓടി അവസാനം 100 മീറ്റർ എത്തിയപ്പോഴേക്കും തന്റെ പിന്നാലെ ഓടി വന്നിരുന്ന രണ്ടുപേരും ഓടി ഓട്ടം പൂർത്തിയാക്കി തനിക്ക് അർഹതമായ സ്വർണ്ണമെഡലും വെള്ളിമെഡലും അവര് സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. അവിടെയും വണ്ടി നിയമം തകർന്നില്ല, അദ്ദേഹം തന്റെ അവസാനത്തിൽ 100 മീറ്റർ ഓട്ടം പൂർത്തിയാക്കുന്നതിന്റെ രണ്ടു കൈകളും ഉച്ച സ്ഥലത്ത് ചെറു പോലെ വിടർത്തിക്കൊണ്ട് ഓടിപ്പോയി സന്തോഷത്തോടുകൂടി ആ ഓട്ടം പൂർത്തിയാക്കുകയും തനിക്ക് അർഹമായ വെങ്കല മെഡൽ കുനിഞ്ഞ ശിരസോടുകൂടി ഏറ്റുവാങ്ങുകയും ചെയ്തു. ചിലപ്പോൾ ജീവിതം അങ്ങനെയാണ്, നമുക്ക് അർഹമായ ചില വെങ്കല സ്വർണ്ണ മെഡലുകളെ ചിലപ്പോൾ വിധി എന്ന ഇടത്തിൽ തട്ടി തകർന്ന് ചിലപ്പോൾ നമുക്ക് വെങ്കല മെഡലുകളായി പോയേക്കാം. അപ്പോൾ പോലും കുനിഞ്ഞ ശിരസോടുകൂടി പുഞ്ചിരിയോടുകൂടി അത് ഏറ്റുവാങ്ങാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് തോന്നുക. അന്ന് ഒളിമ്പിക്സ് സമിതി ലോകത്തിൽ വളരെ അത്യപൂർവമായി കൊടുക്കുന്ന സ്പോർട്സ്മാൻസ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ മെഡൽ കൂടി സമ്മാനിച്ചുകൊണ്ടാണ് വാണിജ്യ ടീമിനെ ലോകം ആദരിച്ചത്. അവിടെ വെച്ചു തീർന്നില്ല, ഈ കഴിഞ്ഞ 2014 ബ്രസീലിൽ വെച്ച് ഒളിമ്പിക്സ് ഓട്ട മത്സരങ്ങൾ നടക്കുമ്പോൾ ഒളിമ്പിക്സിന്റെ മത്സരങ്ങൾ നടക്കുമ്പോൾ ടീമിനു വേണ്ടി തിരഞ്ഞെടുത്തത് ലോകം തിരഞ്ഞെടുത്തത് വാണിജ്യ ടീമിനെയാണ്. ബ്രസീലിൽ നിന്ന് ഒത്തിരി വിജയിച്ച മനുഷ്യരുടെ പേരുകൾ നമുക്ക് പറയാനുണ്ടാവും, പക്ഷെ അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ തിരഞ്ഞെടുത്തത് വാണിജ്യ ടീമിനെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യത്തിൽ ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് തോറ്റുപോയവരെ ലോകം എങ്ങനെയൊക്കെയാണ് ആദരിക്കുന്നത്, മനുഷ്യന്റെ മുന്നിൽ തോറ്റുപോയവരെ എങ്ങനെയാണ് ആദരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. ഈ കഥകൾ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാൻ കഴിയുന്നില്ല എങ്കിൽ അവർ ഇത്തരത്തിലുള്ള ബ്ലൂ വെയിൽ പോലെയുള്ള ചില അപകടകരമായ കളികളിൽ ചെന്നിട്ട് തോൽവി സ്വയം ഏറ്റുവാങ്ങേണ്ടി വരും വാങ്ങുന്നു എന്ന് നമുക്ക് വിലപിക്കേണ്ടി വരികയും ചെയ്യും. നമുക്ക് പറയുവാനുള്ളത് സഹജീവികളെ കൂടുതൽ സ്നേഹത്തോടുകൂടി കാണുക, കൂടുതൽ ആദരവോടുകൂടി കാണുക, അവന്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക, അവന്റെ കണ്ണിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്, എന്താണ് അവന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി തീരുമ്പോഴാണ് നമ്മൾ ജീവിച്ചു എന്ന് നമുക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു സമൂഹമായി തീരാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.